നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അസദ് ഭരണകൂടത്തെ വീഴ്ത്തി സിറിയയിൽ വിമതർ രാജ്യം കീഴടക്കിയതിന് പിന്നാലെ ഗോലാൻ കുന്നുകളിലെ സിറിയൻ നിയന്ത്രിത പ്രദേശം ഇസ്രായേൽ കൈവശപ്പെടുത്തി. ഗോലാൻ കുന്നുകളിലെ ബഫർ സോണിന്റെ നിയന്ത്രണം തങ്ങളുടെ സൈന്യം താൽക്കാലികമായി ഏറ്റെടുത്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. വിമതർ രാജ്യം പിടിച്ചടക്കിയതോടെ 1974 സിറിയയുമായി ഉണ്ടാക്കിയ ഉടമ്പടി തകർന്നുവെന്ന് വ്യക്തമാക്കിയാണ് ഇസ്രായേൽ സൈന്യം ഈ പ്രദേശം കൈവശപ്പെടുത്തിയത്. ഗോലാൻ കുന്നുകളുടെ ഇസ്രായേൽ അധിനിവേശ ഭാഗത്തു നിന്ന് ബഫർ സോണിലേക്കും സമീപത്തുള്ള കമാൻഡിംഗ് പൊസിഷനുകളിലേക്കും പ്രവേശിക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയോട് ഉത്തരവിട്ടതായി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ശത്രുപരമായ ഒരു ശക്തിയെയും തങ്ങളുടെ അതിർത്തിയിൽ നിലയുറപ്പിക്കാൻ അനുവദിക്കില്ലെന്നും നെതന്യാഹു അറിയിച്ചു. വിമതർ ഡമാസ്കസിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപ് സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദും കുടുംബവും റഷ്യയിലേക്ക് കടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സിറിയൻ സൈന്യവും തന്ത്രപ്രധാന മേഖലകളിൽ നിന്ന് പിൻവാങ്ങിയത്. ഗോലാൻ കുന്നിലെ ബഫർ സോണിൽ നിന്ന് സിറിയൻ സൈനികർ ശനിയാഴ്ച പിൻവാങ്ങിയിരുന്നതായാണ് റിപ്പോർട്ടുകൾ. ഞായറാഴ്ച ഇസ്രായേൽ സൈന്യം ഈ പ്രദേശങ്ങൾ നിയന്ത്രണത്തിലാക്കി. ഇവിടുത്തെ 5 സിറിയൻ ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് IDF നിർദ്ദേശം നൽകുകയും ചെയ്തു. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന് തെക്ക് പടിഞ്ഞാറ് 60 കിലോമീറ്റർ അകലെയുള്ള പാറ നിറഞ്ഞ പീഠഭൂമിയാണ് ഗോലാൻ കുന്നുകൾ. 1967 6 ദിവസത്തെ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ സിറിയയിൽ നിന്ന് ഇസ്രായേൽ ഗോലാൻ കുന്നുകളുടെ ഒരു ഭാഗം പിടിച്ചെടുത്തിരുന്നു. 1981 ഏകപക്ഷീയമായി അത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഈ നീക്കം അമേരിക്ക ഒഴികെയുള്ള അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ചിരുന്നില്ല. അസദിനെ അട്ടിമറിച്ചെന്ന് ഞായറാഴ്ച ഔദ്യോഗിക ടെലിവിഷൻ ചാനലിലൂടെയാണ് വിമതർ അറിയിച്ചത്. 2000 മുതലുള്ള ബാഷർ അസദിന്റെ ഭരണം അവസാനിച്ചതിൽ ഡമാസ്കസിൽ ജനം തെരുവിലിറങ്ങി ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു. അസദ് കുടുംബ നേതൃത്വം നൽകുന്ന ബാത്ത് പാർട്ടിയാണ് അരനൂറ്റാണ്ടിലധികമായി ഭരിക്കുന്നത്. അതേസമയം സിറിയയിലെ പ്രസിഡന്റ് ബാഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയെ ചരിത്രപരമായ നിലമെന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അസദ് ഭരണകൂടത്തിന്റെ പതനം ഒരേ സമയം ആശ്വാസവും അതോടൊപ്പം തന്നെ അപകട സാധ്യത ഉയർത്തുന്ന സാഹചര്യവുമാണെന്നും നെതന്യാഹു പറയുന്നു. മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് ഇത് ചരിത്രപരമായ ദിവസമാണ്. അസദ് ഭരണകൂടത്തിന്റെ തകർച്ച സ്വച്ഛാധിപത്യത്തിന് ഏറ്റ തിരിച്ചടിയാണ്. ഒരേസമയം ആശ്വാസവും എന്നാൽ അപകടം നിറഞ്ഞതുമായ അവസ്ഥയാണത്. രാജ്യത്തിന്റെ അതിർത്തിയോട് ചേർന്ന് സിറിയയിലെ ജനതയ്ക്ക് സമാധാനത്തിന്റെ കൈ നീട്ടുകയാണ്. അസദിന്റെ തകർച്ച അവരെ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ളയ്ക്കും ഇറാനും ഏറ്റ വലിയ തിരിച്ചടിയാണ്. സ്വച്ഛാധിപത്യത്തിൽ നിന്ന് മോചിതനാകാൻ ആഗ്രഹിച്ച ഒരു ജനതയുടെ പ്രതികരണമാണിത്. ഇസ്രായേൽ അതിർത്തിയോട് ചേർന്ന് ശത്രുക്കൾ ഈ സാഹചര്യത്തെ മുതലെടുക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിറിയയിലെ പുതിയ സേനയുമായി നല്ല സമാധാനപരമായ ബന്ധം സ്ഥാപിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാത്ത പക്ഷം അതിനെ പ്രതിരോധിക്കാനും ഇസ്രായേൽ അതിർത്തികൾ സുരക്ഷിതമാക്കാനും സാധ്യമായത് എന്തും ചെയ്യുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. സിറിയൻ ജനതയ്ക്ക് തങ്ങളുടെ രാഷ്ട്രം പുനർനിർമ്മിക്കാൻ ലഭിച്ച ചരിത്രപരമായ അവസരമാണിതെന്നാണ് ജോ ബൈഡൻ അസദ് ഭരണകൂടത്തിന്റെ പതനത്തെ വിശേഷിപ്പിച്ചത്. 13 വർഷം നീണ്ട ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ ക്രൂരമായ സ്വച്ഛാധിപത്യ ഭരണത്തിന് ആ നാട്ടിലെ അന്ത്യം കുറിച്ചിരിക്കുകയാണ്. നിരപരാധികളായ ലക്ഷക്കണക്കിന് സാധാരണക്കാരെയാണ് ഈ ഭരണകൂടം ക്രൂരമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തത്. ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് അടിസ്ഥാന നീതിയാണ്. സിറിയയിലെ ജനങ്ങൾക്ക് വലിയ അവസരമാണ് ഇപ്പോൾ മുന്നിൽ ലഭിച്ചിരിക്കുന്നത്. തങ്ങളുടെ രാജ്യത്തിന് അഭിമാനകരമായ ഭാവി പടുത്തുയർത്താൻ ജനതയ്ക്ക് സാധിക്കും. അസദ് ഭരണകൂടം വരുത്തിയ പാളിച്ചകൾ പുതിയ നേതൃത്വം വരുത്തില്ലെന്നാണ് കരുതുന്നത്. സിറിയയിലെ ജനങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ മേഖലയിലെ നേതാക്കളുമായി സംസാരിക്കുമെന്നും ജോ ബൈഡനും വ്യക്തമാക്കിയിട്ടുണ്ട്.